പറ്റൊന്നുള്ളൂ, ഇത് അവൾക്ക് ഇഷ്ടമാണോ നിങ്ങൾ പറയണ ഡേറ്റ് പറയണ മുഹൂർത്തത്തിൽ നല്ല രീതിയിൽ എൻ്റെ അച്ഛൻ ചെയ്യണേ. നല്ല രീതിയിൽ എത്ര പവൻ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ആദ്യം ഇട്ട് ശ്രീധരൻ തമ്മിൽ നല്ല രീതിയിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാണ് എൻ്റെ പെങ്ങളെ. ഓക്കെ, നിങ്ങൾ എന്നെ ചോദിച്ചോ അവൾക്ക് ഇഷ്ടമാണോ എന്ന്. അത് ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കുകയാണ്, അത് അവരുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു പരിധി വിട്ട് നിങ്ങളെ ഒന്നും ചെയ്യാണ്ടിരുന്നത്. ഓക്കെ, സിമ്പിളായി ആലോചിച്ചു. അവസാന തീരുമാനം നിങ്ങൾ എന്താ? നിങ്ങളുടെ തീരുമാനം എന്താ? എന്താ ചെയ്യേണ്ടത്? നിങ്ങളിപ്പോ ഒന്നും ചെയ്യാം. ശരി, നിങ്ങളുടെ ഒരു മിനിറ്റ്, നിങ്ങളുടെ അച്ഛൻ. ഓക്കെ, നിങ്ങളുടെ അച്ഛനെ പറ്റിയിട്ട് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ്, ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ അച്ഛൻ എന്താ പറഞ്ഞു? ഒറ്റ ചോദ്യം, നിങ്ങളുടെ അച്ഛൻ എന്താ പറഞ്ഞു? എനിക്കൊരു കാര്യം പറയട്ടെ, കേട്ടനുള്ള വിവരം ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോഴും ഞാൻ അതാണ് പറയുന്നത്. എൻ്റെ അച്ഛൻ തന്നെ നോക്കാം, എൻ്റെ അനിയ ഇവളെ കാത്തിരിക്കുക. ഞാൻ അവനോട് എന്ത് പറയും? ഞങ്ങൾ കാരണം ഒരു മുന്നിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞ വാക്ക് വന്ന പറഞ്ഞിരുന്നൊരു കാര്യം ബാക്കിയുള്ള കാര്യം ഒരു മിനിറ്റ് എനിക്ക് ഒറ്റ കാര്യം ചോദിച്ചതല്ലേ, നീ പറയട്ടെ എന്ന് പറഞ്ഞു. നിനക്ക് ഇവൾക്ക് ഇഷ്ടമാണോ? ഞാൻ കെട്ടിച്ചത് തയ്യാറാണ്. നിങ്ങൾ പറയുന്ന ഡേറ്റ് പറയുന്ന മുഹൂർത്തം അവൾക്ക് എൻ്റെ അച്ഛൻ കൊടുക്കാന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ. സായി, നില്ല സായി, സായി ഒരാം സായി, അവൻ്റെ തൊച്ചേക്കാനും പാടില്ല. ഞാൻ നിങ്ങൾക്ക് സംസാരിച്ചു കൊടുക്കരുത്. പറ്റൊന്നുള്ളൂ, ഇത് അവൾക്ക് ഇഷ്ടമാണോ നിങ്ങൾ പറയണ ഡേറ്റ് പറയണ മുഹൂർത്തത്തിൽ നല്ല രീതിയിൽ എൻ്റെ അച്ഛൻ ചെയ്യണേ. കാട്ടി നല്ല രീതിയിൽ എത്ര പവൻ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ആദ്യം ഇട്ട് ശ്രീധരൻ തമ്മിൽ നല്ല രീതിയിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാണ് എൻ്റെ പെങ്ങളെ. ഓക്കെ, നിങ്ങൾ എന്നെ ചോദിച്ചോ അവൾക്ക് ഇഷ്ടമാണോ എന്ന്. നിങ്ങൾക്ക് അറിയോ അച്ഛന്റെ കാര്യം അച്ഛൻ എന്താ ഉണ്ടായിരിക്കുന്ന അറിയോ? കോളേജിൽ പോയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അറിയോ? നേരെ നേരെ എന്റെ വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾക്കും ഒരു അനിയന് വേണ്ടിയിട്ട് നിങ്ങൾ വന്നിരിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണെന്ന് പറയുന്നു. എന്റെ അനിയത്തിയാണ്, അനിയത്തി എന്റെ വീട്ടിലേക്ക് വന്നോന്ന് പേരിൽ ഞാൻ മരിച്ചു പറഞ്ഞിട്ട് ഓൾറെഡി പറഞ്ഞു. അത് ഞാൻ ആണാണ്, കുഴപ്പമില്ല, പോട്ടെ. പെൺകുട്ടി ഇതേപോലെ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ട്. കോളേജിൽ പോയി പറഞ്ഞിട്ട് മരിച്ചു, എന്താണ് ടി സി വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ എല്ലാവരും പോയി കളിയാക്കുന്നു. അപ്പം ഞങ്ങളുടെ അവസ്ഥ ഇതിലാണ് ഞങ്ങളുടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രഷറാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങൾ അതും കൂടി മനസ്സിലാവും. നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചു, അവളെ ചോദിച്ചു. അല്ല സാർ, ഒരു മിനിറ്റ്, നിങ്ങൾ സംസാരിക്കുക, അവളെ സംസാരിക്കുക, അവളെ സംസാരിക്കും. ഇല്ല, എൻ്റെ തന്നെ ചോദിക്കുക വേണ്ട, നിങ്ങൾ അവളെ തന്നെ ചോദിച്ചോളൂ. വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത് ഈ സംഭവങ്ങളെല്ലാം. ഞങ്ങൾ കുട്ടിയോട് സംസാരിക്കും. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ കണ്ടിട്ടില്ല നിങ്ങൾ പറയുന്നു. നിങ്ങള് ഇവിടെ ഇരുന്നില്ലേ? നേരിട്ട് കണ്ടിട്ടില്ല, ഫോട്ടോ അല്ലേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, ചോദിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അത് ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കുകയാണ്, അത് അവരുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു പരിധി വിട്ട് നിങ്ങളെ ഒന്നും ചെയ്യാണ്ടിരുന്നത്. ഓക്കെ, സിമ്പിളായി ആലോചിച്ചേക്കുക. അത് ആ ഏട്ടൻ്റെ സ്ഥാനത്ത് ഏട്ടൻ്റെ സ്നേഹമാണ് നിങ്ങൾ കാട്ടുന്നത്. ഞാനും അതേതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഒന്ന്, ഇത് അവളെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ആ നിങ്ങളുടെ അനിയൻ കണ്ടിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഫോണിലെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളും കേട്ടുകൊള്ളണം കേട്ടോ, നിങ്ങൾ അവളുടെ കൂട്ടുകാരൻ തന്നെയല്ലേ, നിങ്ങളും കേൾക്കണം. ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. പിന്നെ അനിയൻ്റെ ഇതല്ലേന്ന് ചോദിക്കുന്നതാണ്. അല്ല, അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾക്ക് നിനക്ക് ഇഷ്ടമാണോ മോളെ? ഞാൻ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഇതിൻ്റെ അപ്പുറം ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ചെറുപ്പം മുതൽ ഇവിടെ എൻ്റെ അനിയന് കാണുന്നതാണെന്ന് ഇവളുടെ അച്ഛനും എൻ്റെ അച്ഛനും പറഞ്ഞിട്ടുള്ളതാണ്. പെട്ടെന്ന് വന്നിട്ട് ഒരാട്ടനുണ്ട്, ഇതൊന്നും എനിക്കറിയുന്ന കാര്യമില്ല. എനിക്കറിയില്ല എൻ്റെ അനിയൻ എങ്ങനെയുള്ള ആളാണ്. ഇത്രയും കാലം ഇവിടെ ആലോചിച്ചിട്ടിരുന്നത് എന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഏട്ടനാണ് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്
ഞാൻ എന്ത് ചെയ്യാനാണ്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്ത് ചെയ്യേണ്ടി? നീ പറയും. ഞാൻ അവനോട് ഞാൻ എന്ത് പറയും? ഇവളെ കാത്തിരിക്കുന്ന അവനോട് ഞാൻ എന്ത് പറയും? ചെറുപ്പത്തിന് കാരണം പറഞ്ഞ വാക്കല്ലേ, പെട്ടെന്ന് ഒരാള് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ എന്ത് പറയും? காலேஜ் போகும்போது இல்லை வெளில போகும்போது டிஸ்டர்ப் பண்ணுறது எங்கே பாருங்க. அவள் காலேஜ் போகும்போது வெளில டிஸ்டர்ப் பண்ண டிஸ்டர்ப் பண்ணிங்கன்னா நடக்கிறதே வேற சொல்லிட்டேன். அது சொல்லிடுங்க. ஏட்டனாங்க நீங்கள் அது அநியத்தில்லை, எனக்கும் அதேபோல் எந்த அநியனாகும். நீங்களோட ஞான அது பகுமானிக்கிறோண்டான ஞான நீங்களோட அதுகொண்டா நீங்களோட நான் காரியங்கள் பண்ணது எந்த அநியன் காரியம் அவர் நீ பற்றிலான் பண்ணு. நீ ஞான எந்த செய்யண்டி நீங்கள் சரி நீங்களோட விஷமம் எனக்கு மனசிலக்கணும். சங்கடப்படா வேண்டி பரந்தல்ல. നിങ്ങളുടെ അനിയത്തിയാണെങ്കിൽ ഇതേ നിങ്ങൾ തിരിച്ചാണെങ്കിൽ നിങ്ങളുടെ അനിയത്തിക്ക് ഇഷ്ടമുള്ള നിങ്ങൾ വിടുമോ? ചോദിച്ചൊറ്റ ചോദ്യം വിടുമോ? അനിയത്തിക്ക് ഞാൻ കെട്ടില്ല, ഞാൻ ഒരു മിനിറ്റ് ഞാൻ കെട്ടില്ല പറഞ്ഞിട്ട് കെട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അനിയത്തി പറയാണ് ഞാൻ കെട്ടില്ല ഞാൻ മരിക്കണമെന്ന് പറഞ്ഞപോലെ മരിച്ചോ നിങ്ങൾ പറയുമോ? ഏ പറയില്ലല്ലോ. ഇതേപോലെ എനിക്ക് എൻ്റെ അനിയത്തെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇത് എൻ്റെ പെങ്ങളാണ്, അത് എൻ്റെ കുഞ്ഞു പെങ്ങളാണ് അവള്. എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ ചേട്ടാ? ചേട്ടാ ഒരു മിനിറ്റ്, എന്താട്ടാ ആൾ ആളുടെ വിഷമം പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനി ഞാൻ ആളത്തിൽ ഞാൻ ചൂടാവാനോ പ്രശ്നം ഉണ്ടാക്കണോ എനിക്ക് താല്പര്യപ്പെടുന്നില്ല. അത് ആളാളുടെ സങ്കടം എനിക്ക് ഒരു ഏട്ടനായ സ്ഥിതിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ആ കാര്യം ഇപ്പം എന്താ അവർ അച്ഛൻ്റെ തല സംസാരിച്ചത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി മനസ്സിലാക്കുക. എന്താണ് സംഭവം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. എന്താ പറയുന്നത്, എന്നെ പോലെ നിങ്ങളും ഏട്ടനാണ് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞിട്ട് അവൾക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ഒരിക്കലും കെട്ടിയേക്കില്ല. ഓക്കെ, ഇത് ഇത് ആരാന്നറിയോ? ഒറ്റ മിനിറ്റ്, നിങ്ങളിപ്പോൾ ചോദിച്ചില്ലേ ഇത് ആരാന്നറിയോ? ഏ എൻ്റെ മൂത്ത പെങ്ങളില്ലേ, മൂത്ത പെങ്ങളെ അറിയാനേ അറിയില്ലേ? മൂത്ത അറിയില്ലേ? നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഇത് എൻ്റെ മൂത്ത പെങ്ങളെ കെട്ടാൻ പോണവനായിരുന്നു. ഇവന് ഞാൻ എത്ര പ്രശ്നം ഉണ്ടായിട്ട് അറിയോ? ഇപ്പം ഇവൻ എനിക്കിരുന്നപ്പോൾ എൻ്റെ അനിയത്തിയില്ല, ഇവൻ എൻ്റെ അനിയനെത്തില്ല. അത്രയും ഇതായിൻ്റെ പറയുന്ന അപ്പം അനി അവളുടെ മനസ്സ് മൊത്തം മാറ്റി അച്ഛനെടുത്ത് പല പ്രശ്നങ്ങളായി. അതിനുശേഷമാണ് അവൾ എൻ്റെ കൂടെ വന്നത്, മനസ്സായാ? ഇത് വേറെ ആരും അല്ല, ശരിക്കും എൻ്റെ അളിയനാവേണ്ടവനാണ്, മനസ്സായാ? ഞാൻ എൻ്റെ അനിയനോട് ഞാൻ എന്താ പറയുന്നത്? ഞാൻ ഇനി ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ അവരെ ഇത് മനസ്സിലാണ്ട് നിങ്ങൾ ഒരു അവരെ ഫ്രണ്ടല്ലേ, രണ്ട് ഭാഗത്ത് നിന്നിട്ട് നിങ്ങൾ പറയൂ എന്താ ചെയ്യേണ്ടത്? ചെറുപ്പത്തിൽ ചെറുപ്പം മുതൽ എന്റെ അച്ഛനും എന്റെ അച്ഛനും ഫീലിംഗ്സ് പറയും. നാല് പേരും മറ്റു ചോദിക്കണം. നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങൾ ഇരുന്നത് ഒരു മധ്യസ്ഥനായിരുന്നു സംസാരിക്കും. ആര് നമ്മുടെ രണ്ടുപേരുന്നത് നിങ്ങൾ കുടുംബക്കാരല്ല, രണ്ടുപേരും ഫ്രണ്ട്. ഓക്കെ, പുറത്തുനിന്ന് ഒരാളെ നിങ്ങൾ ചിന്തിക്കുക. ഞാൻ പറഞ്ഞു അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ഞാൻ കെട്ടിച്ചു തരാൻ തയ്യാറാണ് പറഞ്ഞു. ഇതിൻ്റെ അപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റുമോ അല്ലേ? പിന്നെ അവൾക്ക് ഇഷ്ടമല്ല, പിന്നെ അവർ രണ്ടുപേരും ഒരു തവണ പുള്ളി സംസാരിച്ചിട്ട് പോലും ഇല്ല. പിന്നെ ഞാൻ കെട്ടിച്ചു കൊടുക്കാൻ പറ്റും ചേട്ടാ. പിന്നെ അച്ഛൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് 10-20 വർഷം മുമ്പത്തുള്ള പോലത്തുള്ള കഥയല്ല. അവർ പറഞ്ഞു നമുക്ക് ഇഷ്ടമല്ലാണ്ട് കെട്ടിച്ചു കൊടുത്തിട്ട് എൻ്റെ പെങ്ങൾ എന്തെങ്കിലും ചെയ്തു പറയണേ, എനിക്കിനിപ്പോൾ ഉള്ളതില്ലേ, എനിക്ക് ഇനി അവൾ മാത്രമേ ഉള്ളൂ, എനിക്കത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇവരിപ്പോൾ പറയുന്നത് നിങ്ങളെ കണ്ടതുകൊണ്ടാണ് ആ കുട്ടിയുടെ മനസ്സ് മാറിയെന്ന് പറയുന്നത്. ശരി, ആയിക്കോട്ടെ, ഒരു മിനിറ്റ് ചേട്ടാ ചോദിച്ചു, ചേട്ടാ ചോദിച്ചാൽ തെറ്റ് പറയുന്നില്ല. ഞാൻ അതിന് ഒരു മിനിറ്റ്, ഞാൻ ലവറല്ല, അത് എൻ്റെ പെങ്ങളാണ്. പെങ്ങൾ എൻ്റെ അടുത്ത് വന്ന് മനസ്സ് മാറി പറയുന്നത് നിങ്ങൾക്ക് ഇത്തിരി വിവരമില്ല. ഇവരുടെ അനിയന്റെ ജീവൻ വെച്ച് കളിക്കാൻ, ഒരു മിനിറ്റ്, അനിയന്റെ ജീവൻ വെച്ച് കളിക്കണ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒത്തിരി വിവരമില്ലാത്തമായി സംസാരിക്കുന്നത്. അത് എന്നെ കണ്ട് മനസ്സ് മാറി പറഞ്ഞതിനാർ ഞാൻ അറിഞ്ഞില്ലേ, ഞാൻ എന്താണ് അവരുടെ ലവറല്ല, എന്റെ സ്വന്തം കൂടപ്പറമ്പ ചോരയാണ് അവള്. നിങ്ങൾ രക്തബന്ധമാണ്, പക്ഷേ അവര് അവരുടെ സ്നേഹബന്ധത്തിന് ഒരു വില. ശരി, അവർ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് വിലയുണ്ട്. ഇത് സ്നേഹിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ എന്താ അത് മനസ്സിലാക്കരുത്. കോമൺ സെൻസ് യൂസ് ചെയ്യ് പ്ലീസ്. നിങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ അവര് സ്നേഹിച്ചില്ല എന്ന്? അനിയൻ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഒരു മിനിറ്റ് ചേട്ടാ, ചേട്ടനും മനസ്സിലാക്കിയിരിക്കണം, പറഞ്ഞില്ല അല്ലെ? ഇന്ന് ഇന്ന വരെ നിങ്ങൾ ആരും വന്നിട്ടിരുന്നത് അവളത് സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങളിത് മാത്രം കേൾക്കാം. ചേട്ടാ, ചേട്ടന് അറിയില്ല ഈ കാര്യത്തിനെ പറ്റി, അറിയില്ല. നിങ്ങൾ ഇങ്ങോട്ട് നിൽക്കി, ഒരു മിനിറ്റ് ഇങ്ങോട്ട് കയറി ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവളെ ഇവർ പോലും വന്ന് സംസാരിച്ചിട്ടില്ല. അതായത് അവർ അച്ഛനോ വന്നിട്ട്, അല്ലെങ്കിൽ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്, അവർ പോലും വന്നിട്ട് അവളെ കൊണ്ട് സംസാരിച്ചിട്ട് ഇങ്ങനെയാണ് കാര്യം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവൾക്കറിയും.
ആ പറണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ പറണ്ടോ ചോദിച്ചു നോക്കാം. അവരെ അച്ഛനെ വേണമെങ്കിൽ വിളിച്ചു ചോദിച്ചു. നിങ്ങൾ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞോ പറണ്ട് കുട്ടിയോട് സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞോ. കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞു ഓക്കെ. കുട്ടിയോട് സംസാരിച്ചിട്ടുണ്ടോ? അവരച്ഛൻ സംസാരിച്ചിട്ടുണ്ടോ? ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ അനിയൻ ഇവിടെ കെട്ടാന്ന് പറഞ്ഞ് നിങ്ങൾ സംസാരിച്ചു പറഞ്ഞ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പണം കേൾക്കാം. ഉണ്ടോ? സംസാരിച്ചിട്ടില്ലല്ലോ. ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇതൊന്നും ഞങ്ങൾ അറിയാത്ത കാര്യങ്ങൾ അതാണ്. അതിലാണ് ഞങ്ങൾ മിസ്റ്റേക്ക് ആണ്. മിസ്റ്റേക്ക് അല്ലേ? നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ലേ? അത് അവരവരെന്നല്ലേ അനിയൻ്റെ ഇത് കണ്ടത് വിഷമിക്കുകയാണ്. പക്ഷേ അനിയനെ കൊണ്ട് വരുന്നത് ചോദിച്ചു നോക്കാം. നിങ്ങൾ ചോദിച്ചു നോക്ക്. അനിയൻ ഒരിക്കലും സംസാരിച്ചിട്ടുണ്ടോ? ചോദിച്ചു നോക്ക്. അനിയൻ ഇതുവരെ കുട്ടിയെ കണ്ടിട്ടില്ല. ചെറുപ്പത്തിൽ പറഞ്ഞതല്ലേ അവർ? കാരണം അവരുടെ വാക്കല്ലേ എന്ന് വിശ്വസിച്ചു. ഇതൊന്നും അറിയാതെ നമ്മൾ സംസാരിക്കാൻ വന്നിട്ട് എന്തെങ്കിലും എന്ത്? ഇതിൻ്റെ ഒന്നും അറിയാതെ നമ്മളിപ്പോൾ വന്നതെന്നാണ് ശരിക്കും. യഥാർത്ഥത്തിൽ ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ. നമുക്ക് കുട്ടികൾ ഞാൻ ഒന്ന് കുട്ടികളോ ഞാൻ ഒന്നോട് ചോദിച്ചോ അവിടെ. ഓ, എന്നോട് ഞാൻ ചോദിക്കട്ടെ. എൻ്റെ അനിയനെ നീ കണ്ടിട്ടില്ല, ഒന്നും അറിയില്ല. ഇതെല്ലാം ഞങ്ങൾ കാരണവർ പറഞ്ഞ കാര്യം നീ പറഞ്ഞു. നിന്നെ ആരും മനസ്സും മാറ്റിയിട്ടൊന്നും ഇല്ലല്ലോ. അത് ഉറപ്പന്നല്ലേ? എന്താ ഞാൻ പോവാം. ശരി ശരി ഓക്കെ. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായല്ലോ. എനിക്ക് ഇപ്പോൾ അതിലുള്ള ആളുടെ വിഷമം ആളുടെ അനിയൻ്റെ വിഷമം പറയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, മനസ്സിലാക്കുക. എന്താ പറയുക, നമുക്കൊന്നും അറിയാത്തത് അത് അവൾക്ക് പോലും അറിയാത്ത കാര്യത്തിൽ നമ്മൾ അങ്ങനെ കൊടുക്കാൻ പറ്റുക കേട്ടോ. നിങ്ങൾ ജസ്റ്റ് അത് മാത്രം സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഞാൻ അറിയാണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ കേട്ടോ. അറിയാണ്ട് നിങ്ങളുടെ തന്നെ മെക്കിട്ട് കയറി വരുന്നല്ല. എൻ്റെ പെട്ടെന്ന് പെങ്ങളത്തേക്ക് വന്നപ്പോൾ ഞാൻ ചൂടായതാണ്. അറിയാണ്ട് ഏട്ടന്മാരെ രണ്ടുപേരത്തെ എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമ ചോദിക്കണം. ഓക്കെ. ശരി, ഇതിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ട് ഇനി ഇതിൻ്റെ പേരിൽ ഒന്ന് പറയാം. ഇതിൻ്റെ പേരിൽ ഇനി മേലാൽ ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ഇനി വന്നാൽ ഞാൻ നേരത്തെ കാണിച്ച മര്യാദ ചിലപ്പോൾ കാണിച്ചു എന്ന് വരില്ല. ഇതെന്താവും എന്നുള്ളത് നന്നായി ആലോചിച്ചോളൂ കേട്ടോ. എന്നെപ്പറ്റി നിങ്ങളും അന്വേഷിച്ചോളൂ. ഞാൻ ആരാ എന്താ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചിട്ട് വന്നോളൂ. എന്നെ അവിടെ ചെയ്യിപ്പിക്കരുത്.